എല്ലാവർക്കും ശ്രീസ് കോർണറിലേക്കും ദശാവതാര കഥകളിലേക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഡെസ്ക്രിപ്ഷനിൽ ഒന്ന് നോക്കിയാൽ മതി, അതിൽ ഞാൻ എല്ലാ ലിങ്കുകളും ഇട്ടിട്ടുണ്ട്. തീർച്ചയായും കേൾക്കണം. പിന്നെ ഇഷ്ടപ്പെടുവാണെന്ന് വെച്ചാൽ നിങ്ങൾ ഷെയറും ലൈക്കും ഒക്കെ ചെയ്യണം. അതെനിക്കൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. കൊച്ചുകുട്ടികൾ തീർച്ചയായിട്ടും കേൾക്കണം. ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കഥകളാണ്, കുഞ്ഞു കുഞ്ഞു കഥകളാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നമ്മൾ സീതാദേവിയുടെയും ശ്രീരാമൻ്റെയും കല്യാണം കഴിഞ്ഞതായിട്ടാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഈ ഭാഗത്ത് എന്താണെന്ന് നോക്കാം. ഓം ഗം ഗണപതേ നമോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്പോൾ യുവാവായ ശ്രീരാമനെ രാജാവാക്കുന്നതിൻ്റെ ആദ്യ പടിയായി യുവരാജാവായി വാഴിക്കാനായിട്ട് ദശരഥൻ തീരുമാനിച്ചു. അപ്പോൾ ദശരഥൻ്റെ രണ്ടാമത്തെ ഭാര്യയായ കൈകേയിക്ക് മന്ധര എന്നൊരു ദാസി ഉണ്ടായിരുന്നു. ദുഷ്ടയും വക്രബുദ്ധിയുമായിരുന്നു മന്ധര. ശ്രീരാമന് മറികടന്ന് കൈകേയിയുടെ പുത്രൻ ഭരതനെ രാജാവാക്കാൻ മന്ധര കൈകേയിയെ ഉപദേശിച്ചു. അതിനു വേണ്ട ഉപായവും അവർ കൈകേയിക്ക് പറഞ്ഞു കൊടുത്തു. ഒരിക്കൽ ശംഭരൻ എന്ന അസുരനുമായി ദശരഥൻ ഒരു യുദ്ധത്തിലേർപ്പെട്ടു. ദശരഥൻ്റെ തേരിൽ കൈകേയിയും ഉണ്ടായിരുന്നു. യുദ്ധം അതിശക്തമായപ്പോൾ ദശരഥൻ്റെ തേരിൻ്റെ ഒരു ചക്രം ആണി പിഴുതു തെറിച്ച് ഊരിപ്പോകാറായി. ഭാഗ്യത്തിന് കൈകേയി ഇത് ശ്രദ്ധിച്ചു. ചക്രം ഊരിത്തെറിച്ച് രഥം മറിയാതിരിക്കാൻ അവർ സ്വന്തം കൈവിരൽ രഥചക്രത്തിൻ്റെ ആണിപ്പഴുതിലേക്കിട്ടു. ഇതറിയാതെ ഉഗ്രയുദ്ധം ചെയ്ത് മഹാരാജാവ് ശംഭരനെ വധിച്ചു. അതിനുശേഷമാണ് ചോര വാർന്നൊഴുകുന്ന കൈയുമായി രഥചക്രം സംരക്ഷിക്കുന്ന ഭാര്യയെ അദ്ദേഹം കണ്ടത്. ഭാര്യയുടെ ധീരതയെ പുകഴ്ത്തിയ രാജാവ് 3 വരങ്ങൾ ആവശ്യപ്പെട്ടുകൊള്ളുവാൻ കൈകേയിയോട് പറഞ്ഞു. ഇപ്പോൾ വരമൊന്നും വേണ്ട എന്ന് ആവശ്യമുള്ളപ്പോൾ ചോദിക്കാമെന്നും അന്ന് കൈകേയി പറഞ്ഞിരുന്നു. ഈ സംഭവം മന്ധര കൈകേയിയെ ഓർമ്മിപ്പിക്കുകയും തൻ്റെ പുത്രനായ ഭരതനെ യുവരാജാവാക്കണമെന്നും രാമനെ വനത്തിലേക്ക് അയക്കാൻ വേണ്ടത് ചെയ്യണമെന്നും രാജാവിനോട് ഉപദേശിക്കുകയും ചെയ്തു. ആ ദുഷ്ടബുദ്ധിയുടെ ഉപദേശം ഫലിച്ചു. കൈകേയി ഭർത്താവിനോട് വരം ആവശ്യപ്പെട്ടു. ഭരതനെ യുവരാജാവാക്കണം, രാമനെ വനത്തിലേക്ക് അയക്കണം, 14 വർഷം രാമൻ വനത്തിൽ കഴിയണം. ഇതായിരുന്നു കൈകേയി ആവശ്യപ്പെട്ട വരം. രാജാവ് കേണപേക്ഷിച്ചിട്ടും കൈകേയി പിന്മാറിയില്ല. വിവരമറിഞ്ഞ് ശ്രീരാമൻ സന്തോഷപൂർവ്വം വനത്തിലേക്ക് യാത്ര തിരിച്ചു. ഭാര്യ സീതയും സന്തത സഹചരിയായ സഹോദരൻ ലക്ഷ്മണനും രാമനെ അനുഗമിച്ചു. രാമലക്ഷ്മണന്മാരും സീതയും രാജ്യം വിട്ടതോടെ പുത്രനെ ഓർത്ത് വിലപിച്ചുകൊണ്ട് ദശരഥ മഹാരാജാവ് ജീവൻ വെടിഞ്ഞു. അപ്പോൾ ദശരഥ മഹാരാജാവ് ഇത്തരത്തിൽ മരിക്കേണ്ടി വന്നതിന് ഒരു മുനിയുടെ ശാപം കൊണ്ടായിരുന്നു. അപ്പോൾ ആ കഥ എന്താണെന്ന് നോക്കാം. പണ്ടൊരിക്കൽ സരയൂ തീരത്ത് പ്രായാധിക്യം കൊണ്ട് കണ്ണു കാണാതെ രണ്ടു വൃദ്ധ ദമ്പതികൾ തപസ് ചെയ്തിരുന്നു. തപസ്സന്മാരായ മാതാപിതാക്കളുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത് അവരുടെ ഒരേയൊരു പുത്രനായിരുന്നു. ഒരു ദിവസം ജലദാഹം കൊണ്ടും വലഞ്ഞ അവർ മകനെ വിളിച്ച് ജലം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആശ്രമത്തിൽ വെള്ളം ഒട്ടും തന്നെ ഇല്ലായിരുന്നു. ഉടൻ തന്നെ സ്നേഹനിധിയായ ആ മുനികുമാരൻ കുടവുമെടുത്ത് സരയൂ തീരത്തേക്കോടി. അവിടെ നദിയിൽ നിന്നും വെള്ളമെടുത്തു. ഈ സമയം ദശരഥ മഹാരാജാവ് നായാട്ടിനായി കാട്ടിൽ അലയുകയുണ്ടായിരുന്നു. മൃഗങ്ങളെ ഒന്നും കാണാതെ നിരാശയോടെ അദ്ദേഹം നിൽക്കുമ്പോഴാണ് മുനികുമാരൻ നദിയിൽ കുടം മുക്കി ജലം എടുത്തത്. അത് കേട്ട ആന തുമ്പിക്കൈയിൽ വെള്ളം നിറയ്ക്കുന്ന സ്വരമാണെന്ന് രാജാവ് കരുതി. ആനയെ കൊല്ലുവാൻ പറ്റിയ ഒരു ഉഗ്ര നമ്പെടുത്ത് അദ്ദേഹം സ്വരം കേട്ട ഭാഗത്തേക്കു വായിച്ചു. അമ്പ് നെഞ്ചിൽ തറച്ച് മുനികുമാരൻ നിലം പതിച്ചു. കരച്ചിൽ കേട്ട ഭാഗത്തേക്കോടിയ രാജാവ് മുനികുമാരനെ കണ്ടു ഞെട്ടി. വൃദ്ധരും അന്ധരുമായ മാതാപിതാക്കൾക്ക് ജലം കൊടുക്കാൻ രാജാവിനോട് അപേക്ഷിച്ച ആ പാവൻ ജീവൻ വെടിഞ്ഞു. തകർന്നുപോയ ദശരഥൻ അന്ധവൃദ്ധനെ അവരുടെ മകൻ്റെ മരണം അറിയിച്ചു. പുത്രദുഃഖത്താൽ നീയും മരിക്കും എന്ന ശാപത്തോടെ ആ താപസികൾ സ്വപുത്രൻ്റെ ചിതയിൽ ചാടി മരിച്ചു. രാമൻ കാട്ടിലേക്ക് പോയതോടെ ഈ ശാപഫലമായ മരണം ദശരഥനു സംഭവിച്ചു. അപ്പോൾ ആ ശാപം കാരണമാണ് ദശരഥൻ ഒരു പുത്രൻ പോലും അടുത്തില്ലാതെ നാല് കുട്ടികളുണ്ടായിട്ട് 4 പേരും ഇല്ലായിരുന്നു അവിടെ കൂടെ അങ്ങനെ മരിക്കേണ്ടി വന്നത്. കാട്ടിലെത്തിയ അവർക്ക് നേരിടേണ്ടി വന്നത് ശൂർപ്പണഖയായിരുന്നു. രാമൻ്റെ പാദ സൗന്ദര്യം കണ്ട് അടുത്തെത്തിയ ആ രാക്ഷസി കല്യാണം കഴിക്കാനായിട്ട് ലക്ഷ്മണനോടും ശ്രീരാമനോടും മാറി മാറി പറഞ്ഞു. ശല്യം സഹിക്കാതെ വന്നപ്പോൾ ലക്ഷ്മണൻ അവളുടെ മൂക്കും കുജങ്ങളും അരിഞ്ഞു കളഞ്ഞു. ഇതറിഞ്ഞ് യുദ്ധത്തിന് വന്ന ശൂർപ്പണഖയുടെ സഹോദര രാക്ഷസരായ ഖരൻ ഭൂഷണൻ
ദൂഷണൻ, ദൃശിരസ എന്നിവരെയും രാമലക്ഷ്മണന്മാർ വധിച്ചു. ഈ വിവരം രാക്ഷസരാജാവായ രാവണൻ അറിഞ്ഞു. ശ്രീരാമനെ ഒരു പാഠം പഠിപ്പിക്കുവാൻ രാവണൻ തീരുമാനിച്ചു. ദുഷ്ടരിൽ ദുഷ്ടനായിരുന്ന ലങ്കാധിപതി രാവണൻ 20 കൈകളും 10 തലയുമുള്ള ഈ രാക്ഷസരാജാവ് ഉഗ്ര തപസ് കൊണ്ട് ധാരാളം അത്ഭുതവരങ്ങൾ സമ്പാദിച്ചിരുന്നു. 27 ലോകവും അക്കാലത്ത് രാവണനെ ഭയന്നാണ് കഴിഞ്ഞിരുന്നത്. പഞ്ചവടിയിലെ പർണശാലയുടെ മുറ്റത്ത് സീതാദേവി ഒരു മാനിനെ കണ്ടു. അപ്പോൾ ഈ മാൻ കാരണമാണ് രാവണൻ്റെ മരണത്തിനും കാരണമായതും രാമായണ കഥ ഉണ്ടായതും ഒക്കെ. അപ്പോൾ ഇനി നമുക്ക് ആ കഥ എന്താണ്, മാനിനെ കണ്ടതിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് അടുത്ത ഭാഗത്തിൽ പറയാം. ഇനി ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കേൾക്കണം, തീർച്ചയായിട്ടും കമൻസ് ഒക്കെ ഇടണം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. നന്ദി, നമസ്കാരം. അടുത്ത ഭാഗത്തിൽ കാണാം.